കോഴിക്കോട്ടും കണ്ണൂരും വെള്ളപ്പാച്ചിലും മലയിടിച്ചിലും ഉണ്ടായ പ്രദേശങ്ങളിൽ താനും മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും സന്ദർശനം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ നാളെ ഉച്ചയ്ക്ക് കണ്ണൂര് സ്ഥലത്ത് പോകും. വൈകുന്നേരം ധനകാര്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കോഴിക്കോട് ജില്ലയിലെ പ്രദേശത്തുണ്ടാകും. ഞങ്ങൾ മൂന്ന് പേരും ഉണ്ടാകും കോഴിക്കോട്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് 3 ദിവസത്തിനകം ഓൺ ദി സ്പോട്ട് കൗൺസിലിംഗ് നടത്തി പ്രവേശനം നൽകും. അപേക്ഷിച്ചവരിൽ 10,229 പേർക്കാണ് ഇനി പ്രവേശനം നടത്താനുള്ളത്. 4,003 ഒഴിവുകൾ നിലവിലുണ്ട്. പ്രവേശനം ലഭിച്ച 1,341 പേർ അത് സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സ്കൂളുകളിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഭാഗങ്ങളിൽ 8ഉം സയൻസിൽ 3ഉം വീതം സീറ്റ് കൂട്ടും. നിലവിൽ വിദ്യാർത്ഥികളില്ലാത്ത 10 സ്കൂളുകളിലായുള്ള 10 ബാച്ചുകൾ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റി നൽകും. സംസ്ഥാനത്തെ 38 ഗവൺമെന്റ് കോളേജുകളിൽ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലായി 41 പുതിയ ബാച്ചുകൾ അനുവദിക്കും. വൈദ്യുതി ബോർഡിന് 185 കോടി രൂപയുടെ ധനസഹായം അനുവദിക്കും. നെല്ലിയാമ്പതി വിഷയത്തിൽ ഒരു കുഴമറച്ചിലുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞുമാറിയ മുഖ്യമന്ത്രി അതോർത്ത് മാധ്യമപ്രവർത്തകർ വിഷമിക്കരുതെന്നും ഉപദേശിച്ചു. മന്ത്രിമാരായ കെ എം മാണിയും പി ജെ ജോസഫും നെല്ലിയാമ്പതി വിഷയത്തിൽ തന്നെ സന്ദർശിച്ചുവോ എന്ന് സ്ഥിരീകരിക്കാനും മുഖ്യമന്ത്രി തയ്യാറായില്ല. ഒരു കൊഴിച്ചു മനസ്സിലില്ല, അതിനൊന്നും ഓർത്ത് നിങ്ങൾ മനസ്സിൽ വിഷമിക്കരുത് കേട്ടോ. എനിക്ക് അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. അതൊക്കെ അതിൻ്റെതായ മാർഗങ്ങളിൽ ആ പ്രശ്നം. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.